നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി തകർന്നടിഞ്ഞു ബിജെപി. ഏക സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടതിനോടൊപ്പം വിജയപ്രതീക്ഷ വെച്ച പല മണ്ഡലങ്ങളിലും തിരിച്ചടി നേരിട്ടു. ഇതോടെ കേരള രാഷ്ട്രീയത്തിലെ ബിജെപിയുടെ നിലനിൽപ്പ് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. വരും ദിനങ്ങളിൽ ഉൾപാർട്ടി പോരിനും തിരഞ്ഞെടുപ്പ് ഫലം കാരണമാകും. ഏറെ അവകാശവാദങ്ങൾ ഉയർത്തി നേരിട്ട തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് കേന്ദ്രം ഭരിക്കുന്ന ബിജെപിക്ക് സംഭവിച്ചത്. നിയമസഭയിലെ ഉള്ള പ്രാതിനിധ്യം കൂടി നഷ്ടപ്പെട്ട് ബിജെപി സമ്പൂജ്യരായി. നിയമം ഉൾപ്പെടെ ആറിടങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞത് മാത്രമാണ് ഏക നേട്ടം. രാജഗോപാലിന് പകരം കുമ്മനത്തെ ഇറക്കിയുള്ള നിയമത്തെ പരീക്ഷണം വിജയം കണ്ടില്ല. ശക്തമായ ത്രികോണ മത്സരം നടന്നപ്പോൾ അതിജീവിക്കാൻ മികച്ച സംഘടനാ സംവിധാനമുള്ള മണ്ഡലത്തിൽ പാർട്ടിക്ക് കഴിയഞ്ഞത് നേതൃത്വത്തെ ഞെട്ടിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ വിജയിച്ചെന്നുറപ്പിച്ച കഴക്കൂട്ടത്ത് വൻപരാജയമാണ് ശോഭാ സുരേന്ദ്രനെ നേരിടേണ്ടി വന്നത്. ശബരിമല വലിയ പ്രചരണ വിഷയമാക്കിയിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ കനത്ത പരാജയമുണ്ടായത് വരും ദിനങ്ങൾ പാർട്ടിയെ കലുഷിതമാക്കും. രണ്ടിടത്ത് മത്സരിച്ച സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഒതുങ്ങി. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ 83 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിലായിരുന്നു തോൽവിയെങ്കിൽ ഇത്തവണ 700. കോന്നിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും നാണക്കേടിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. കാസർഗോഡ് മണ്ഡലത്തിൽ ജില്ലാ അധ്യക്ഷൻ കൂടിയായ ശ്രീകാന്ത് രണ്ടാം സ്ഥാനത്തെത്തി. തൃശൂരിൽ സുരേഷ് ഗോപി ഇടയ്ക്ക് ലീഡെടുത്തെങ്കിലും വിജയത്തിലേക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല. പാലക്കാട് 6000 വോട്ടിന് വരെ മുന്നിട്ട് നിന്ന ഇ ശ്രീധരന് അവസാന റൗണ്ടുകളോടെ 3000-ത്തിലധികം വോട്ടുകൾക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു. MLA ഓഫീസ് വരെ തുടങ്ങാനുള്ള ധൈര്യം കാട്ടാൻ ഇ ശ്രീധരന് നൽകിയ ആത്മവിശ്വാസം എന്തെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ജില്ലയിലെ മറ്റൊരു മണ്ഡലമായ മലമ്പുഴയിൽ ഇത്തവണ വലിയ പ്രതീക്ഷയായിരുന്നു പാർട്ടി വെച്ചു പുലർത്തിയത്. പക്ഷേ അവിടെയും രണ്ടാം സ്ഥാനത്തൊതുങ്ങി. കൊല്ലം ജില്ലയിലെ ശക്തികേന്ദ്രമായ ചാത്തന്നൂരും രണ്ടാം സ്ഥാനത്തിനപ്പുറത്തേക്ക് കടക്കാനായില്ല. 35 സീറ്റ് നേടിയാൽ ഇത്തവണ അധികാരം പിടിക്കുമെന്ന വാദമായിരുന്നു പ്രചരണഘട്ടത്തിൽ ആദ്യാവസാനം നേതാക്കൾ ഉയർത്തിയത്. രണ്ടക്കത്തിലേക്ക് അംഗബലമെത്തുമെന്നും കേന്ദ്ര നേതൃത്വത്തിന് ഉറപ്പ് നൽകിയിരുന്നു. എന്ത് വില കൊടുത്തും ശക്തി വർദ്ധിപ്പിക്കാൻ കേന്ദ്രം സർവ്വസന്നാഹങ്ങളും ഇറക്കി. മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചു. ഇന്നുവരെ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ പണമിറക്കി പ്രചരണം കൊഴുപ്പിച്ചു. ഇതിനെല്ലാം ഒടുവിൽ സംപൂജ്യരായി മാറുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സംസ്ഥാന നേതാക്കൾ മറുപടി പറയേണ്ടി വരും. ദയനീയ പ്രകടനം സംസ്ഥാന ഘടകത്തിൽ പൊട്ടിത്തെറി തീർക്കുമെന്നുറപ്പ്. വരും ദിനങ്ങൾ പാർട്ടിക്കുള്ളിലെ പോരെ കൂടുതൽ രൂക്ഷമാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.